എന്ത് എടി പന്നിക്കുഞ്ഞേ അടങ്ങിയിരിക്കുക കേട്ടോ. ഇതിനെന്നാ പ്രൈസ് ഉണ്ട് കേട്ടോ? ഇത് 2 lakh 1.5 lakh രൂപ. നമ്മള് മേടിക്കാൻ വന്ന ആൾ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. 50,000 രൂപ ടേമുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് കളിച്ചോണ്ടിരിക്കാട്ടൊരു പന്നിക്കുഞ്ഞും. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെവിൻ സിറിയേക്ക്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള കമന്റുകളിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്ന സാധനത്തിന് നമ്മളിന്ന് മേടിച്ചിരിക്കുവാണ്. അതായത് സിജി ചേച്ചിക്കുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കരച്ചിൽ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തമ്മിലും കണ്ടു കാണും സാധനത്തിന് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ഇട്ട് കാണിക്കാം. ചേച്ചിക്ക് യാതൊരു ഐഡിയയിൽ നമ്മളിതിനെ മേടിച്ചോണ്ടാ ചെല്ലുന്നതെന്ന് ചേച്ചിക്ക് ഒരു വലിയ സർപ്രൈസാണ്. അതുകൂടാതെ ഞങ്ങൾ ചേച്ചിക്ക് കുറേ കരിക്കും മേടിച്ചിട്ടുണ്ട്, 2 കരിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ വീട്ടിലോട്ട് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു. എടി ഇങ്ങനെ കരയാതെ, സോറി എടി അല്ല കേട്ടോ, എടയാണേ ഇങ്ങനെ കരയാന്ന്. എന്നാണ് ചുമ്മാ അവിടെ നിന്ന് കഴിഞ്ഞോണ്ടിരിക്കണേ. അതുപോലെ തന്നെ നമുക്കുണ്ടല്ലോ കയറി ചെന്നിട്ട് സീച്ചേച്ചിന് ഏതെങ്കിലും റൂമിലോട്ട് മാറ്റുക. റൂമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പയ്യെ ഇതിനെ എടുത്ത് ഹോളിൽ അയച്ചു വിടാം. അതിനുശേഷമാണ് ചേച്ചിയുടെ റിയാക്ഷൻ നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഏത് ബ്രീഡാണ് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നൊക്കെ. നമ്മുടെ തമ്മിലൊക്കെ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ കടയിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടല്ലോ താടി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും താടിയിൽ പാച്ചസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പാച്ചസ് ഒക്കെ മാറിയിട്ട് നല്ല കട്ട താടി ഒരാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി കോംബോ പാക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ ഒരു കോംബോ പാക്കിനകത്ത് വരുന്നുണ്ടല്ലോ മൂസ്റ്റാക്കിൻ്റെ ബിയേഡ് ഗ്രോത്ത് ഓയിലും അതുപോലെ തന്നെ മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷുമാണ്. മൂസ്റ്റാക്കിൻ്റെ ഈ ഒരു ബിയേഡ് ഗ്രോത്ത് ഓയിൽ ഉണ്ടല്ലോ താടിയിൽ പാച്ചസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് താടിയിൽ പാച്ചസ് ഒക്കെ മാറിയിട്ട് നല്ല കട്ട താടി ഒരാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഫീലിംഗ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽസ് ആയിട്ടുള്ള പാരഫിൻ സൾഫേറ്റിന് പകരം ഉണ്ടല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള ജോജോബ ഓയിൽ ഏതർ വുഡ് ഓയിലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്ന മോഡൽ നമ്മുടെ മൂസ്റ്റാക്കിൻ്റെ ഒരു ബിയേഡ് ഗ്രോത്ത് ഓയിൽ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ ആ ഒരു ബിയേഡ് ഗ്രോത്ത് ഓയിൽ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നമ്മുടെ താടിയുടെ ഇടയ്ക്കൂടെ ഒക്കെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ താടിയിൽ പാച്ചസ് ഒക്കെ ഉള്ളിടത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിലുള്ള നമുക്ക് നമ്മുടെ താടിയിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. ഇതൊരു പ്രോഡക്റ്റ് മേടിക്കാനുണ്ടല്ലോ നമ്മുടെ വീഡിയോയുടെ ഉള്ള ലിങ്കിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമുക്കുണ്ടല്ലോ നല്ല രീതിയിലുള്ള റേറ്റിംഗും അതുപോലെ നല്ല ഡിസ്കൗണ്ടും കാണേണ്ടി വരും. അതിനുശേഷം നമ്മൾ ബൈനോ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ കാർഡ് വെച്ചിട്ട് യു പി വെച്ചിട്ട് നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അതേപോലെ ഒട്ടും ലേറ്റ് ആകേണ്ട മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. നമ്മളങ്ങനെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോട്ടയത്തെ കഞ്ഞിക്കുഴിയിലുള്ള ലൈവ് എക്സോട്ടിക്കിലേക്കാണ് പോകുന്നത്. എല്ലാ സാധനത്തിനും മേടിക്കുന്ന ആർക്കെങ്കിലും അറിയോ? ഒരു ഐഡിയ വിജനാശൻ, കിളിയായിരിക്കും. കിളിനെ ആകാൻ ചാൻസ് ഇല്ല, കാരണം ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്ക് നമ്മൾ കുറേ വെറൈറ്റി കിളികളെ മേടിച്ചാണ്. ഇവർക്ക് ആർക്കും യാതൊരു ഐഡിയ ഇല്ല, ഇവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കട, നമ്മുടെ റൈറ്റ് സൈഡിലാണ്. കറക്റ്റ് അവിടെ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുവാണ്. ഒരു ചാൻസ് കൂടെ തരാം നിങ്ങൾക്ക് ഒന്നും കൂടെ ഗസ് ചെയ്യാനായിട്ട്. ഒരു ഐഡിയ വരുന്നില്ല. ക്ലൂ തരാം, കടയിലുണ്ട് സാധനം അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റത്തില്ല. ഒരു ക്ലൂ തരാം, സീച്ചേച്ചിനെ വളരെ സീച്ചേച്ചിനെ വളരെ ഇതായിട്ട് പറയണ്ട പറയണ്ട. നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏകദേശം മനസ്സിലുണ്ടായി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. നമുക്ക് നോക്കാം എത്ര പേര് കറക്റ്റ് ആയിട്ട് പറയുന്നു. ആണോ, നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജുകളിൽ ഒന്നാണ് ഈ മേടിക്കാൻ പോകുന്ന സാധനം. അതുകൊണ്ട് നമ്മൾ നേരെ മേടിക്കാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, ആ എന്നാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കടലേക്ക് ഇറങ്ങാം കേട്ടോ. പപ്പയ്ക്ക് ഒരു ചാൻസും കൂടെ തരുമോ? വേണമെങ്കിൽ ഗസ് ചെയ്യാം. ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു രീതിയിൽ ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സാധനം ഇവിടെയുണ്ട്. സാധനം എവിടെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ചേട്ടന്മാർ ചോദിക്കാം. ഞാനാണെങ്കിലും ആളെ കാണിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് ഇവിടെ ഞങ്ങൾ കയറി വന്നപ്പോഴേക്കും. ഇവിടെ ഈ പുള്ളിക്കാരി പുതിയതായിട്ട് വന്നതാണല്ലോ, ഇവൾ ടേംഡ് ആണോ? ആണോ? സംസാരിക്കോ? ഒരു ഗ്രേ പാറ്റ് കിടപ്പുണ്ട് കേട്ടോ, എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ നോക്കുന്നേ, എന്നെ നോക്കുന്നേ. ഏയ്, അവളെ അയച്ചിടാൻ പറ്റുമോ? ആണോ? ഫാൻ കിടപ്പുണ്ടോ? ഇല്ലില്ല. അയ്യോ, എനിക്ക് വയ്ക്കാൻ എനിക്ക് ഒന്ന് ക്യാമറ കണ്ടായിരിക്കും, കാരണം ഇവർക്ക് ക്യാമറ കാണുമ്പോഴേക്കും നമ്മുടെ കാത്തിനാണെങ്കിലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. എൻ്റെ ദൈവം, ഇവളുടെ കളർ അടിപൊളിയാണല്ലോ. ഇവിടെ എത്ര വയസ്സുണ്ട് ഏടാ? 5 മാസം. ഇത് ആണോ പെണ്ണാണോ? ഡി എൻ എ എടുത്തില്ല. എടുത്തില്ല അല്ലേ? എടുത്തില്ല. ആഹാ, ഞാനാണെങ്കിൽ ഈ കളർ കണ്ടോണ്ട് പെട്ടെന്ന് ഇവൾ ഇവൾ എന്ന് പറഞ്ഞാണ് കേട്ടോ. എന്നാ എന്നാ എന്നാണേ? അയ്യോടാ,
അടിപൊളി കളർ അല്ലേ അമ്മേ, ഭയങ്കര നല്ല രസമുള്ള കളർ അല്ലേ. ഇതിനൊക്കെ എത്ര ഏട്ടാ പ്രൈസ് വരുന്നത്? ടേംഡ് 50,000 രൂപ ടേംഡ് അല്ലേ. ഇതിന് 50,000 രൂപ പ്രൈസ്. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്, നല്ല കളറ് വേണം ആളുടെ. ഇതുപോലെ തുറന്ന പയ്യെ മേടിച്ചാലോ നമുക്ക് അല്ലേ, നമുക്ക് ഇതുപോലെ തുറന്ന് ടേംഡ് മേടിക്കാം കേട്ടോ. കാരണം അവളുടെ ചിറകിനടിയിലൊക്കെയുള്ള കളർ പോയിക്ക് കറക്റ്റ് നമ്മുടെ നാടൻ തത്തയുടെ കറക്റ്റ് ഷേപ്പാണ് അല്ലേ അല്ലേ. അവളുടെ മൊത്തത്തിലുള്ള ഷേപ്പ് ഇഷ്ടപ്പെട്ട രസമുണ്ടോ? നമുക്ക് ഫ്യൂച്ചറിൽ പയ്യോരം മേടിക്കാം അല്ലേ അല്ലേ. നമുക്ക് പയ്യോരം മേടിക്കാം കേട്ടോ ഇതുപോലത്തെ. അപ്പോൾ ഇതിനെ മേടിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, നമ്മൾ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് മേടിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടാ. അപ്പോൾ നമ്മൾ മേടിക്കാൻ വന്ന ആളെ കാണിക്കട്ടെ. നമ്മൾ മേടിക്കാൻ വന്ന ആൾ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. അതിനു മുമ്പ് ഞാൻ വേറെ രണ്ടുപേരെ കാണിച്ചു തരാം. സി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ, രണ്ട് കൂട്ടിനകത്ത് ഇരിപ്പുണ്ട്. ഭയങ്കര രസമാണ് ഇവരെ കാണാനായിട്ട്. ചേട്ടാ ഇവരുടെ ബ്രീഡ് ഏതാ? ഇത് ബംഗാൾ ക്യാറ്റ് എന്ന് പറയും. ബംഗാൾ ക്യാറ്റ് അല്ലേ, അടിപൊളി. എന്നതാ എന്നാ നീ ഭയങ്കര, ഞാൻ പിടിച്ച കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, കേട്ടോ. അയ്യോ സി ചേച്ചി എങ്ങാനും ഇത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരും കേട്ടോ. ഇവർ രണ്ടുപേരുണ്ട്, ഇവർ മെയിലും ഫീമെയിലും ആണോ? മെയിലും ഫീമെയിലും ആണോ? പേരാണോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇതിനൊക്കെ എന്നാ റേറ്റ് വരുന്നത്? ഇത് 1.5 വരും ഒരെണ്ണം. ഒരു 1.5 ലക്ഷം രൂപ വരുന്നതാണ്. ഇവർ പ്രത്യേകത എന്നാ? എന്നെ ചാടി പോവല്ലേ, ചാടി പോവല്ലേ. എവിടെ ഇരിക്കും? ചാടി പോയി കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഇവിടെ വെളിയിലോട്ട് പോകത്തില്ലേ? ഇല്ല. ഇനിയിപ്പോ നമ്മള് മേടിക്കാൻ വന്ന മെയിൻ ആളെ ഞാൻ കാണിച്ചു തരാം. ആളിവിടെ വളരെ അടിപൊളിയായിട്ടൊരു കസേരയിലൊക്കെ കയറി ഇരിപ്പുണ്ട്. ഇതെന്നാ ഇവിടെ ഇരിക്കുന്നേ? ഇതെന്നാ ഇവിടെ ഇരിക്കുന്നേ? ഭയങ്കര ശാന്തരാണ് കേട്ടോ, അടിപൊളി. എന്നാ നമുക്ക് പോയാലോ? സി ചേച്ചി നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. സി ചേച്ചി ആണെങ്കിൽ അന്ന് കല്യാണത്തിൽ വന്നൊരു പുള്ളിനെ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു. നിങ്ങൾ ഇവിടെ ആ ഇനി സ്ഥിരം എടുക്കാല്ലേ. നിങ്ങളുണ്ടല്ലോ ഇവളെ, ഇവളെ പെണ്ണല്ലേ? മെയിലാണല്ലേ? അയ്യോ സോറി കേട്ടോ. അതായത് ഉണ്ടല്ലോ, നമ്മുടെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളെ ഹോട്ടലിൽ ഇവളെ ഇവനെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ചേച്ചിക്ക് എടുക്കാൻ പറ്റിയില്ല, ചേച്ചിക്ക് കാണാൻ സമയം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ പറയായിരുന്നു ഇനി സ്ഥിരമായിട്ട് കാണാനാവല്ലോ എന്ന്. ഒരു കാര്യം ചെയ്യാം, വന്നേ ഞാൻ എടുക്കട്ടെ, ഞാൻ എടുക്കട്ടെ, ഇനി വന്നേ. അയ്യോ ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ ചേട്ടാ, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ചേട്ടാ. ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ലേ? ഇത് മസാജ് ചെയ്ത് കറക്റ്റായിട്ടിരുന്നോളൂ, മസാജ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്താണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താണെങ്കിലും ചേട്ടാ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇതിനിപ്പോ എന്നാ പ്രായമുണ്ട് ചേട്ടാ? ഇതിപ്പോ ഒരു 8 മാസം 8 മാസം 8 മാസം പ്രായമുണ്ട്. അതുപോലെ ഇതിന്റെ ബ്രീഡിന്റെ പേരെന്താ? ഇത് ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം പുള്ളിക്കാരൻ ഭയങ്കര ക്യൂട്ടാണ്. മസാജ് കിട്ടുമ്പോൾ ഇതുപോലെ ഇരുന്നോളൂ അല്ലേ, അടിപൊളി. അതുപോലെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഞാൻ എടുത്താലും ഇരുന്നോളൂ, ഇങ്ങനെ ഇരുന്നോ? ഞാൻ എടുത്തോ കേട്ടോ, കാരണം എനിക്ക് എന്താ ഭയങ്കര എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഇരുന്നോ, ഇരുന്നോളൂ. വാ ഇവിടെ ഇരുന്നോ. അയ്യോ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം ചേട്ടൻ പറഞ്ഞ ഇങ്ങനെ പിടിച്ചിട്ട് മസാജ് ചെയ്തോണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നല്ല രസമല്ലേ കാണാനായിട്ട് അല്ലേ? ആരാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പുള്ളി അത് പിടിച്ച് നോക്കും കേട്ടോ, കാരണം അതുപോലെ ഒരു പാവത്തനാണ്. പക്ഷെ പുള്ളിക്ക് ക്യാമറ അടുത്തോട്ട് വരുന്ന അത്ര ഇഷ്ടമില്ല. കുഞ്ഞു പിള്ളേരൊക്കെ നമ്മളെ പിടിക്കുന്നവരത് കയ്യുമായിട്ട് കയറി പിടിക്കുവാണ്. എന്നാ എന്നാ പറ്റിയേ, നീ ഇത് ഉറങ്ങാൻ വേണ്ടി പോകണോ? അതുപോലെ മസാജ് ഒക്കെ നിർത്തുമ്പോൾ ചിലപ്പോൾ കൈക്ക് തട്ടും, വീണ്ടും മസാജ് നിർത്തും. നിർത്തുമ്പോൾ നമ്മൾ മസാജ് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി തട്ടും എന്നാ പറഞ്ഞു. ഇതിനെന്നാ പ്രൈസ് ഉണ്ട് ചേട്ടാ? ഇത് 2 ലാഖ് വരും ആണല്ലേ. അതുപോലെ ഇതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണോ? ഡിമാൻഡുള്ള ആണോ? ഇപ്പൊ കിട്ടാനൊക്കെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാറ്റ്സിന്റെ ആണോ? പ്രീമിയം കാറ്റ്, അടിപൊളി. എനിക്കൊന്ന് പൂച്ചേനെ കുറിച്ച് അധികം അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാവുന്നൊരു ബ്രീഡായിരിക്കും. നമുക്ക് പൂച്ചയായിട്ട് യാതൊരു ഈ പറഞ്ഞ പോലെ ഇതുവരെ യാതൊരു റിലേഷനും ഇല്ലായിരുന്നു. എന്നെ ഇനിയിപ്പാകാമല്ലേ? എന്നെ 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 എന്നെ. അതുപോലെ തന്നെ ഇത് ഫുള്ളി വാക്സിനേറ്റഡ് ആണല്ലേ? ഫുള്ളി വാക്സിനേറ്റഡ്. അതുപോലെ ഇപ്പൊ ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചായിരുന്നു, ഇപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ചെറുതായിട്ട് നാഗം കൊള്ളുന്നുണ്ട്. പക്ഷെ അത് ഒരു ബാലൻസിന് വേണ്ടി ചെയ്യുന്ന അഗ്രഷൻ ഒന്നുമില്ല അവിടെ, കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ പുള്ളി ഉറപ്പായിട്ട് ഇപ്പൊ എന്നെ ചെയ്താണ്. അങ്ങനെ ഒരു കുഴപ്പമില്ല. ബംഗാൾ ക്യാറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണല്ലേ, വളരെ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ശാന്തനാണ്, ഭയങ്കര ശാന്തനാണ്. ഭയങ്കര ശാന്തനാണോ? ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്റെ ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞാണ്, അതുകൊണ്ട് ഇത്തിരി നഗം കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല, വളരെ സേഫ് ആണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നാ പോയാലോ, നമുക്കെന്നാ പോയാലോ. ചേട്ടാ ഇവനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണ്ടേ? ഇവന് ബാസ്കറ്റ് ഉണ്ട്. ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോ ചേച്ചിയുടെ റിയാക്ഷൻ എനിക്ക് ഓരോ ഐഡിയ കേട്ടോ. ചേച്ചി ചെല്ലുന്ന പോലെ പ്രാങ്കാണ് വിചാരിക്കുമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പയ്യെ ഇങ്ങനെ എടുത്തു വെക്കാം അല്ലേ. ഇതിനകത്താണ്, ഈ ഒരു ബോക്സിനകത്താണ് കൊണ്ടുപോകുന്നേ. അയ്യോ അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. ആർച്ച അവിടെ ഇരുന്നോളൂ ആണോ?
ശാന്തനല്ലേ ചേട്ടൻ പറഞ്ഞു ഇവർക്കാണെങ്കിൽ ഒരു ലെപ്പേഡിന്റെ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലോട് ഇപ്പൊ പുള്ളിക്കാരൻ നോക്കുന്നൊക്കെ ഉണ്ട്. സ്പീഡാണ് അതിന്റേതായ അഗ്രഷൻ ഉണ്ട്, അഗ്രഷൻ കാണിക്കും ആണല്ലേ. അതുപോലെ നല്ല പൊക്കത്തിലൊക്കെ ചാടി കയറും, നല്ല ഹൈറ്റിൽ ചാടും. പിന്നെ ഈ ബേഡ്സിനോടൊക്കെ പുതിയ ഒരു താല്പര്യം, നമുക്കപ്പോ ഇതിനേക്കാളും നല്ലത് തന്നെയായിരിക്കും അല്ലേ. ചേട്ടൻ എന്നാണെങ്കിലും ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ബാസ്കറ്റിനകത്ത് ഇട്ടിട്ട് കമ്പി ഒക്കെ വെച്ച് കെട്ടി വെച്ചിട്ട് നമ്മൾ പോകുന്ന വഴി കഴിഞ്ഞ് പോയിരിക്കാനായിട്ട് പുള്ളിക്കാണെങ്കിലും വലിയ ബഹളമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇനി രണ്ടു മൂന്ന് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. നമ്മുടെ മക്കാവിൻ്റെ തീറ്റ ഉണ്ടോ ചേട്ടാ? അതുപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പൂച്ചയുടെ ബ്രീഡിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുമ്പോൾ ചേട്ടന്മാർ വിളിച്ച് ചോദിച്ചാൽ മതി. നമ്പർ നമ്മൾ ഈ പറഞ്ഞ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ രണ്ട് എക്സ്ട്രാ സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കാത്തുനുള്ള ഫുഡാണ്, പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ കിളികൾക്ക് മുട്ടയിടാനുള്ള കാൽസ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മേടിച്ചിട്ടുണ്ട് ചേട്ടാ. ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് ഒന്ന് പറഞ്ഞാൽ മതി, അത് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഞങ്ങളാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ, ഒരു യാത്ര പോവാം. ഷോപ്പിന് ചെയ്യുന്നുണ്ടാവും തിരിച്ചു വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി അത് പോയിട്ട് വരേണ്ട ഏകദേശം 40 ദിവസമൊക്കെ എടുക്കുമായിരിക്കും. അത് വേണ്ടി വരുമ്പോഴേക്ക് ഷോപ്പിന് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അത് നമ്മുടെ വീടേക്ക് അത് പുറകെ കാണാം കേട്ടോ. ഓക്കെ ശരി ചേട്ടാ, എനിക്ക് പോയി കേട്ടോ, പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും കടയൊക്കെ മാറ്റം വരുത്തുന്ന ചേട്ടന്മാർ പറഞ്ഞു, അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പയ്യ ഉണ്ടല്ലോ ഇവിടെ എവിടെയോ വെക്കേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പപ്പ പപ്പ പിടിക്കുമോ? അപ്പേ പപ്പ പിടിക്കുമോ? നമുക്ക് മടി വെക്കാം കേട്ടോ, കാരണം പുള്ളിക്കാരിക്കാണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. ചേട്ടന്മാർ പറഞ്ഞായിരുന്നു വീട് മാറുമ്പോഴേക്കും ഇവൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ടെൻഷൻ കാണിക്കുമായിരിക്കുമെന്ന്. ചെറുതായിട്ട് ചാടുന്നുണ്ടല്ലേ. അപ്പോൾ ഇതും വെച്ചോ ഓൾ സെറ്റ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ജിനോജിനും കയറിയിട്ടുണ്ട്. അയ്യോ, വണ്ടി കയറിയപ്പോഴേക്കും പുള്ളിക്കാർക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇവൾക്ക് ചെറിയ ടെൻഷൻ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അത് വീട് മാറിയിട്ടോ അല്ലേ. ഓക്കെ ഓക്കെ, ആണോ ആണല്ലേ. ചേട്ടൻ പറഞ്ഞ വീട്ടിൽ കൊണ്ട് നമ്മൾ അയച്ചു വിടുമ്പോഴേക്കും ഈ ഒരു ടെൻഷനൊക്കെ അങ്ങ് മാറിക്കോളെന്ന് പറയാം. അപ്പോൾ ചേട്ടാ ശരി എന്നാ, ഓക്കെ പോയിട്ടാം. ഓക്കെ, അപ്പോൾ ജിനോജിൻ്റെ വണ്ടി നേരെ പുറത്തേക്ക് എടുക്കുവാണ്. പുള്ളിക്കാരി പുറകെ ഇരുന്ന് പയ്യെ പയ്യെ ഒന്ന് കരയ വേണം കേട്ടോ. എടി പേടിക്കണ്ടി, നമ്മൾ വീട്ടിലോട്ടാ പോകുന്നേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സീച്ചേച്ചിയുടെ റിയാക്ഷൻ എന്നായിരിക്കും? ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. പേടിച്ചുവല്ലോ, പോവോ? പേടിക്കത്തില്ല, സന്തോഷം കൊണ്ട് ചേച്ചി ആനന്ദ കണ്ണീരുണ്ടാകും കേട്ടോ. ഇപ്പൊ നമ്മൾ സീച്ചേച്ചി സീച്ചേച്ചി എന്ന് പറഞ്ഞല്ലോ, പൂച്ച എന്ന് പറഞ്ഞ് ചത്ത് കിടക്കുന്ന വേറൊരാളുണ്ട് ഇവിടെ. ഇല്ലാത്ത ആള് അഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാ. വീട്ടില് രണ്ട് പൂച്ച ഉണ്ടാവുള്ള, പൂച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ജീവിയാണ് കേട്ടോ അഞ്ജുനും. ആ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് എനിക്ക് പൂച്ചയോട് അത്രയും ഒരു സ്നേഹം ഇല്ലായിരുന്നു. ഇപ്പൊ ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കിടക്കും, ഭയങ്കര പാവത്തെ ഇഷ്ടപ്പെട്ടു അല്ലെ. ആരാണെങ്കിലും ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അഞ്ജുവിന് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ. അപ്പൊ അഞ്ചു കണ്ടോണ്ടിരിക്കുമ്പോ ഇനിയിപ്പം നാട്ടിൽ വന്നിട്ട് പൂച്ചേനെയൊക്കെ എടുക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുമായിരിക്കും. അപ്പൊ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് സീച്ചേച്ചി സർപ്രൈസ് കൊടുക്കാം കേട്ടോ. ഞാൻ നൈസായിട്ട് ഇതിലുമ്പോഴേ ഒന്ന് പോയി നോക്കട്ടെ, അവർ നോക്കുന്നുണ്ടോ? നോക്കുന്നില്ലല്ലോ. ആ ഇല്ല, നമുക്ക് എടുക്കാം, എടുത്തോണ്ട് വരാം. വാ എടുത്തോ, എടുത്തോ. യെസ് എടാ, അവിടെ ചുമ്മാ ആയിരുന്നു മടുത്തോടാ. പയ്യ അകത്തേക്ക് കൊണ്ടുവെക്കോ, അകത്തേക്ക് കൊണ്ടുവെക്കോ കേട്ടോ. ഞാൻ ഇവിടെ രണ്ട് ഡയലോ അടിക്കട്ടെ. നമുക്കിവിടെ ഒന്ന് ചുമ്മാ ചേച്ചിനെ കേൾപ്പിക്കേണ്ട എന്തെങ്കിലും പറയാവേ. എടി പന്നിക്കുഞ്ഞേ അടങ്ങിയിരിക്കട്ടോ. ചേച്ചിനെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ, ചേച്ചിനെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. നമ്മളിനി പയ്യെ വീട്ടിനകത്തോട്ട് കയറുവാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഈ വാതിലടയ്ക്കുവാണേ. നമ്മൾ ഈ വാതിലടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യെ ഇത് തുറക്കാൻ വേണ്ടി പോകണേ. എങ്ങനെയുണ്ട് തുറക്കി നേരത്തെ ഇറക്കി തുറക്കി നേരട്ട കരയാതിരിക്കടാതിരിക്കട. ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ചെയ്യാണ് കേട്ടോ, കാരണം ഇവിടെ നടക്കുന്നത് ഭയങ്കര കളിച്ചൊരു കാര്യം. ഇല്ല കേൾക്കുന്നില്ല. ചാടിക്കൂ 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 ചാടിക്കൂ. നമ്മൾ അവനെ പയ്യെ അഴിച്ചു വിട്ടെ, വാതിലിൽ അഴിച്ച് അടച്ചേക്കുമല്ലേ. നമ്മൾ വാതിലെല്ലാം അടച്ച്, പുള്ളി ഭയങ്കര സേഫാണ്. ഒരു കാര്യം ചെയ്യാം, ആ ഇതും കൂടെ അടച്ചേക്കാം കേട്ടോ. ഈ വാതിൽ അടയ്ക്കുന്നതാണ് ഏറ്റവും സേഫ്. ഈ വാതിൽ അടച്ചേക്കാം. ഒരു കാര്യം ചെയ്യാം, പുള്ളിയാണെങ്കിൽ ഇതിലുമ്പോൾ ഓടി പാഞ്ഞ് നടക്കുവാണെങ്കിൽ, പുള്ളിക്ക് വീട് മാറിയതുകൊണ്ട് ഒന്നും അറിയത്തില്ല, ഒന്നും മനസ്സിലാകുന്നില്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പയ്യെ സേവ് ചേച്ചിനെ വിളിക്കാം. ബാ കമോൺ തുറക്കട്ടെ. യെസ്, മുക്കറായിട്ട് വരുന്ന പന്നിക്കുഞ്ഞ് വാ കണ്ടുപിടിക്കണം. പറഞ്ഞ ദേഹത്ത് വന്നാലും പേടിക്കരുത്. എന്ത് 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 ഞാൻ കണ്ടു കരിമ്പലി കരിമ്പലി ആ അല്ല
കല്യാണത്തിന് ഒരു പൂച്ചനെ കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടോ? ഇവൻ എന്നാ അറിയോ, ഇവന്റെ പേരെന്നാ അറിയോ? ബ്രിട്ടീഷ് ഷോർട്ട് ഹെയില്. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഫുൾ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എടുത്ത് മസാജ് ചെയ്തോണ്ടിരുന്നു, ഒരു പ്രശ്നമില്ല. പുള്ളിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ചേച്ചി ഒരു കളറാണല്ലോ, സുന്ദരിയല്ല, സുന്ദര ചെറുക്കനാ, ചെറുക്കാപ്പിയ. അല്ലേ, സീരിയസ് ആയിട്ട് പറഞ്ഞാ ചേച്ചിക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല കേട്ടോ. എങ്ങനെയുണ്ട്, ക്യൂട്ടറല്ലേ? ശോഭ, ആ അത് തന്നെ ചേച്ചി ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പട്ടിയും പൂച്ചയും ഒരുമിച്ച് പോകുന്നൊരു സാധനമല്ല, എസ്പെഷ്യലി നമ്മുടെ ശോഭയ്ക്ക് ഇങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭയങ്കരമായ കലിപ്പാണ്. അതുകൊണ്ട് നമ്മളൊരു റൂൾ വെക്കുവാണ്, ഇവന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ മേളിലത്തെ ആ റൂമുണ്ടല്ലോ, ആ ഒറ്റ റൂം മാത്രം, ആ റൂം മേളിലത്തെ ഏരിയ മാത്രം. താഴേക്ക് ഒരിക്കലും നമ്മൾ ഇറക്കത്തില്ല, 100%. സീരിയസ് ആയിട്ട് പറഞ്ഞാ, ആ താഴോട്ട് ഇറക്കത്തില്ല. അതായത് നമ്മൾ മേളിലത്തെ നമ്മള് മേളിലത്തെ ഫ്ലോറിൽ മാത്രമേ വെക്കത്തുള്ളൂ, താഴോട്ട് ഇറക്കത്തേ ഇല്ല. അത് കുഴപ്പമില്ലല്ലോ, അതല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കലിപ്പായിരിക്കും. പൂച്ചയും പട്ടിയും കൂടെ ഒരുമിച്ച് വലിയ പാടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എവിടെ ഇങ്ങനെ പോവുകയാണെങ്കിലൊക്കെ നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് കൊണ്ട് കൊടുത്താൽ മതി, പുള്ളി നോക്കിക്കളാം, ഒരു പ്രശ്നമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാരെ ഒന്ന് കൊണ്ടുപോയിക്കോളും, ചേട്ടൻ്റെ വീടോ തൊട്ട് അടുത്താണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ചേട്ടന്മാർ കൊണ്ടുപോയിക്കോളും, ഒരു കുഴപ്പമില്ല. അടാ നീ ഗുറുഗുറു സൗണ്ട് വെക്കാനോടാ, നീ അടാ ഗുറുഗുറു സൗണ്ട് വെക്കുവാണോടാ, നീ എടുത്തു വെച്ചാൽ അവിടെ ഇരിക്കും കേട്ടോ. ഇവിടെ വെച്ച് നോക്കിയവനെ, അതുപോലെ തന്നെ ഉണ്ടല്ലോ, മാന്തത്തൊന്നുമില്ല, അങ്ങനെ ഇതൊന്നും. പക്ഷെ ഇവന് ഇപ്പോഴത്തെ ഈ ടെൻഷൻ എന്നാ അറിയോ, ചേട്ടൻ പറഞ്ഞാൽ നമ്മള് വീട് മാറിയതുകൊണ്ട് അവൻ അറിയത്തില്ല ഇത് ഏത് വീടാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളി കുറച്ചു നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഞ്ചി പ്രാഞ്ചി നടക്കും. അവനോ, അവന് ഇപ്പം അധികമായിട്ടില്ല. എത്രയായോ അപ്പേ, ഇവന്റെ പ്രായം എത്രയാ? 1 വയസ്സായോ? എടാ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ എങ്ങോട്ടാടാ ഓടി ഓടി പോകുന്നേ? നീ എങ്ങോട്ടാടാ ഓടി ഓടി പോകുന്നേ? എടാ എന്നാടാ ഇങ്ങനെ ഇരിക്കുന്നേ? നീ എങ്ങോട്ടാ ഓടുന്നേ? എങ്ങോട്ടാ ഓടുന്നേ? അവനെ എടുത്ത് ചോദിച്ചാ എടുത്തോ, എടുത്തോ, ഇപ്പൊ എടുത്തോ. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അവിടെ വീണ് ഫ്ലാറ്റാണ് കേട്ടോ. പിന്നെ പുള്ളിക്ക് എന്നാ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ല. അല്ലേ അങ്ങേ, അല്ലേ അന്നേ. നമ്മുടെ പൂച്ചനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ, എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറയാം. ഇവന്റെ ബ്രീഡിന്റെ പേരെന്നാ അറിയോ? ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ. എന്നാണ് അവന്റെ ബ്രീഡിന്റെ പേര്. അതുപോലെ ഇവൻ ഫുള്ളി അഡൽട്ട് ഒന്നും ആയിട്ടില്ല, ഇവൻ ചെറുതാണ്, ബേബിയാണ് ഇപ്പോഴും കേട്ടോ. ഇവൻ ഇനിയും വളരും കേട്ടോ. അപ്പൊ ചെറുക്കന്മാർക്ക് പൂച്ചയ്ക്ക് ഇടാൻ പറ്റിയ പേരുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ. നല്ല പേരൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ വില എത്രയെന്നേ പറയുന്നില്ല, ഗസ് ചെയ്തോ, ഗസ് ചെയ്ത് കമന്റ് ചെയ്തോ കേട്ടോ. ഇതിന്റെ വില എത്ര നമ്മൾ പറയുന്നില്ല. എന്താ ഓ താങ്ക്സ് മാത്രമല്ലേ, അവിടെ ഇരുന്ന കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം കേട്ടോ, നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് നമ്മുടെ ചേച്ചി പൂച്ചാനെ മേടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പൂച്ചാനെ മേടിച്ചു കൊടുത്തു. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസ് പുറകെ വരുന്നതാണ്. കൂടാതെ നമ്മളൊരു യാത്ര പോകുന്നുണ്ട്, നമ്മൾ നേപ്പാൾ ഭൂട്ടാൻ സിക്കിം ഒക്കെ പോകുന്നൊരു റോഡ് ട്രിപ്പ് നമ്മൾ പോകുന്നുണ്ട്, അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. ഫിഷിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫിഷിംഗ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 10-30 ദിവസം യാത്ര ചെയ്ത് ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി പോകണേ. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ബ്ലൂപ്പർ പപ്പ, മമ്മി, ജിനോചാചൻ, നമ്മുടെ പുതിയ ആള് ചേച്ചി ആൻഡ് മമ്മി. മമ്മി ഒന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ ആദ്യം പറയാൻ മറക്കേണ്ട, മൂസ്റ്റാക്കിന്റെ ഈ ഒരു ബിയർഡ് ഗ്രോത്ത് ഓയിലും ഓഷ്യൻ ഫേസ് വാഷും മേടിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ട് മേടിച്ച് ഉപയോഗിക്കാം കേട്ടോ. വീഡിയോ എടുക്കുവാണേ. എടി പന്നിക്കുഞ്ഞേ അടങ്ങിയിരിക്കേട്ടോ. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് കളിച്ചോണ്ടിരിക്കാട്ടൊരു പന്നിക്കുഞ്ഞും